ഒരിക്കൽ സിനിമയിലെ ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആ പെൺകുട്ടി ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ മറുപടി നൽകി. വിജയം നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം നൽകും, പക്ഷേ അതൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ രൂപപ്പെടുത്തുകയില്ല. നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നത് നിങ്ങളെ വെല്ലുവിളിച്ച കാര്യങ്ങളാണ്. മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അതാണ് ശരി. അത് ബോക്സ് ഓഫീസ് വിജയങ്ങളെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളെക്കുറിച്ചും വേഷങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. പ്രണയ ഗോസിപ്പുകൾ മുതൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ മയക്കുമരുന്ന് അന്വേഷണം വരെ നീളുന്ന ജീവിതത്തിലെ വെല്ലുവിളികളെ ഈ പെൺകുട്ടിയെ അതിജീവിച്ചതും ഈ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാവണം. സമ്പന്നമായ സിനിമാ സംഗീത കുടുംബ പാരമ്പര്യത്തിൽ നിന്നും വന്ന സുൻ രഹാ ഹേ എന്ന ഒറ്റ ഗാനത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച ശ്രദ്ധ കപൂർ അഷിക്കി 2-ൽ നല്ല അഭിനയ മുഹൂർത്തങ്ങളിലൂടെ അരോഹി എന്ന അവരുടെ കഥാപാത്രം നമ്മെ അത്ഭുതപ്പെടുത്തുക കൂടി ചെയ്തു. ആ പ്രണയം ഇന്നും വല്ലാത്തൊരു വിങ്ങലായി നമ്മളിൽ അവശേഷിക്കുമ്പോൾ അവിടെ ശ്രദ്ധാ കപൂർ എന്ന നായികയുടെ ജയപരാജയങ്ങൾ നിറഞ്ഞ കരിയറിന്റെ കൂടി തുടക്കമായി. ശ്രദ്ധയുടെ ജീവിതകഥ കാണാം. 1987 March 3 മുംബൈയിൽ ശക്തി കപൂറിന്റെയും ശിവാംഗി കൊലാപൂരയുടെയും മകളായാണ് ശ്രദ്ധാ കപൂറിന്റെ ജനനം. അച്ഛൻ പഞ്ചാബിയും അമ്മ കൊങ്കിണിയും, അങ്ങനെ മിശ്ര വംശീയ പാരമ്പര്യങ്ങൾക്കിടയിൽ വളർന്ന ബാല്യം. ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കപൂർ തന്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ മഹാരാഷ്ട്രയിൽ താമസിച്ചിരുന്നതിനാൽ മറാത്തി ആയിട്ടാണ് താൻ വളർന്നതെന്ന് പറഞ്ഞിരുന്നു. സഹോദരൻ സിദ്ധാന്ത് കപൂർ ജുഡ്വ എന്ന സിനിമയിൽ സൽമാൻഖാന്റെ ചെറുപ്പം അവതരിപ്പിച്ച അദ്ദേഹം സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. അച്ഛൻ ശക്തി കപൂർ, അമ്മ ശിവാംഗി കപൂർ, ജ്യേഷ്ഠൻ സിദ്ധാന്ത് കപൂർ, രണ്ട് അമ്മായിയമ്മമാരായ പത്മിനി കൊലാപൂരെ, ത്വേജസി കൊലാപൂരെ എന്നീ ഇന്ത്യൻ സിനിമയിലെ അഭിനേതാക്കൾക്കിടയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഒരു നടിയാവാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നതിൽ അത്ഭുതമില്ല. ആഗ്രഹിക്കുക മാത്രമല്ല, അവർ വ്യത്യസ്തമായ വേഷങ്ങൾ അണിഞ്ഞ് കഥാപാത്രങ്ങളാവുകയും ഡയലോഗുകൾ പറയുകയും ബോളിവുഡ് നൃത്ത നമ്പറുകൾ അഭിനയിച്ചു കാണിക്കുകയും പതിവായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു ടോംബോയിഷ് ഘട്ടത്തിലൂടെ കടന്നുപോയതിനാൽ തന്നെ കുസൃതിയും കുറുമ്പുമൊക്കെ കൂടുതലായ ആൺകുട്ടികളുമായി മനഃപൂർവ്വം വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു താനെന്ന് ശ്രദ്ധ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അച്ഛനോടൊപ്പം ഷൂട്ടിങ്ങിന് പോവുകയും ഗോവിന്ദയുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ നൃത്തം ചെയ്യുകയും അവിടുള്ളവരുമായി ചങ്ങാത്തം കൂടുകയും ഒക്കെ നിത്യവിനോദങ്ങളായിരുന്നു. മങ്കേഷ്കർ കുടുംബത്തിന്റെ ബന്ധു കൂടിയാണ് ശ്രദ്ധ. ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, മീനാ ഖാദിക്കർ, ഉഷാ മങ്കേഷ്കർ, ഹൃദയനാഥ് മങ്കേഷ്കർ എന്നിവർ ശ്രദ്ധാ കപൂറിന്റെ മുത്തശ്ശി മുത്തശ്ശനുമൊക്കെയാണ്. ഇതിനാൽ തന്നെ സംഗീതവും അവളുടെ ജീനുകളിൽ അഭിനയത്തിനൊപ്പം പടർന്നിരുന്നു. സ്വന്തം സിനിമകളിൽ ഗായിക കൂടിയാകാറുള്ള അവർ ചില സിനിമകൾക്ക് വേണ്ടി ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മുംബൈയിലെ ജൻബായ് നാസി സ്കൂളിൽ നിന്നും, ശേഷം 15-ാമത്തെ വയസ്സിൽ അമേരിക്കൻ സ്കൂൾ ഓഫ് ബോംബെയിലേക്ക്. അവിടെ ബോളിവുഡ് നടി ആദിയ ഷെട്ടിയും നടൻ ടൈഗർ ഷ്രോഫും അവരുടെ സഹപാഠികളായിരുന്നു. ആദിയ ഷെട്ടി ഒരിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അക്കാലത്തെ ചില ഓർമ്മകൾ പങ്കുവച്ചിരുന്നു. സ്കൂളിൽ വച്ച് ശ്രദ്ധയും ഷ്രോഫും തമ്മിൽ ഒരു ക്രഷുണ്ടായതായി വെളിപ്പെടുത്തി. എന്നാൽ സ്കൂൾ കാലത്തൊക്കെ ശ്രദ്ധയുടെ സഹോദരൻ വല്ലാത്തൊരു പ്രൊട്ടക്ഷനുമായി അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നത്രേ. എന്നാൽ അക്കാലത്ത് സ്കൂളിലെ ഒരു നാടകത്തിൽ അവളുടെ പ്രകടനം കണ്ട് 16-ാം വയസ്സിൽ സൽമാൻഖാനൊപ്പം അഭിനയിക്കാൻ ശ്രദ്ധയ്ക്ക് അവസരം ലഭിച്ചു. സിനിമ സ്വപ്നമായിരുന്നെങ്കിലും അതിനും മേലെ പഠനവും കരിയറും സ്വപ്നം കണ്ട ശ്രദ്ധ അന്നൊരു സൈക്കോളജിസ്റ്റ് ആകാനുള്ള ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തു. +2 95% മാർക്ക് നേടിയ അവർ തന്റെ സ്വപ്നം പോലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിക്ക് അഡ്മിഷൻ നേടി. അവിടെ 1-ാം വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് സിനിമയിലേക്ക് വീണ്ടും ക്ഷണം ലഭിക്കുന്നത്. അതും സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചനൊപ്പം. നിർമ്മാതാവ് കൂടിയായ അംബിക ഹിന്ദുജയാണ് ഫേസ്ബുക്കിലൂടെ ടീൻ പാർട്ടി എന്ന സിനിമയിലേക്ക് അവളെ ക്ഷണിച്ചത്. അന്ന് അവൾക്ക് പക്ഷേ ആ അവസരം വേണ്ടെന്ന് വെക്കാൻ മനസ്സു വന്നില്ല. തന്റെ പഠനം ഉപേക്ഷിച്ചു. സിനിമ എന്ന സ്വപ്നത്തിനു വേണ്ടി ആ യുവതി സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ടീൻ പാർട്ടി എന്ന ചിത്രത്തിന്റെ കോളേജ് പെൺകുട്ടിയുടെ വേഷത്തിലൂടെ 2010 ശ്രദ്ധാ കപൂർ ബോളിവുഡിലേക്ക് ചുവടുവച്ചു. തന്റെ സിനിമാ കുടുംബത്തിലെ ഇളമുറക്കാരി. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. എന്നാൽ 2011 ഫിലിംഫെയർ അവാർഡിൽ മികച്ച വനിതാ അരങ്ങേറ്റത്തിനുള്ള നോമിനേഷനിൽ അവർ ഇടം പിടിച്ചു. പിന്നീട് യശ്രാജ് ബാനറുമായി 3 സിനിമാ കരാറിൽ ഒപ്പുവെച്ച അവർ ലവ് കാ ദി എൻഡ് എന്ന സിനിമയിൽ അഭിനയിച്ചു. ആ ചിത്രവും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. എന്നാൽ അവരുടെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു. 2012 മികച്ച നടിക്കുള്ള സ്റ്റാർഡസ്റ്റ് സെർച്ച് ലൈറ്റ് അവാർഡും അവരെ തേടിയെത്തി. കരിയറിന്റെ തുടക്കത്തിൽ പരാജയ ചിത്രങ്ങളുടെ ഭാഗമായ അവർ പിന്നീട് യശ്രാജ് ഫിലിംസിന്റെ ഭാഗമായി ഔറംഗസേബ് എന്ന സിനിമ ചെയ്യാനിരിക്കെ കരാർ ലംഘിച്ച് മോഹിത് സൂര്യയുടെ ആഷിക്കി 2 എന്ന സിനിമ തെരഞ്ഞെടുത്തു. ആദിത്യ റോയ് കപൂർ അഭിനയിച്ച ആഷിക്കി 2 എന്ന ചിത്രം മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ബോക്സ് ഓഫീസിൽ 100 കോടിയിലധികം വരുമാനം നേടുകയും ചെയ്തു. സത്യത്തിൽ ശ്രദ്ധാ കപൂറും ആദിത്യ റോയ് കപൂറും ഇരുവരുടെയും തുടക്കകാലത്തെ പരാജയ ചിത്രങ്ങൾ കൊണ്ട് ഭാഗ്യമില്ലാത്ത താരങ്ങളെന്ന് പേര് കേട്ടു നിൽക്കുന്ന സമയമായിരുന്നു അത്. അതിനാൽ തന്നെ അഷിക്കി 2 ഇരുവരെയും കാസ്റ്റ് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ ആദിത്യയ്ക്കും ശ്രദ്ധയ്ക്കും മുമ്പ് പരാജയപ്പെട്ട സിനിമകൾ ഉണ്ടായേക്കാം, പക്ഷെ അതൊരിക്കലും അവരുടെ കഴിവില്ലായ്മയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
സംവിധായകൻ മോഹിത് സൂരിയുടെ ഈ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് ഇരുവരും ആ ചിത്രത്തിലെ നായികയും നായകനുമായത്. അരോഹി എന്ന ഗായികയെയും ആൽക്കഹോൾ അഡിക്റ്റായ രാഹുൽ എന്ന ഗായകനെയും ഇരുവരും ചേർന്ന് മനോഹരമായി അവതരിപ്പിച്ചു. ഇരുവരും പിൽക്കാലത്ത് ഗോസിപ്പ് ഗോളങ്ങളിലും ഇടം നേടി. സുൻ റഹാഹെ പോലുള്ള നിരവധി ഹൃദയസ്പർശിയായ ഗാനങ്ങൾ കൊണ്ടും സുന്ദരമായൊരു പ്രണയ ചിത്രമായി അഷിക്കി ടു നമ്മൾ ഏറ്റെടുത്തു. ചിത്രത്തിലെ ശ്രദ്ധയുടെ പ്രകടനം മികച്ച നടിക്കുള്ള നിരവധി അവാർഡ് നോമിനേഷനുകളും അവർക്ക് നേടിക്കൊടുത്തു. ആ ചിത്രത്തിനായി അവൾ വേണ്ടെന്ന് വെച്ച ഔറംഗസേബ് എന്ന ചിത്രം ശരാശരി വിജയമായി അത് കടന്നുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു തുടക്കക്കാരിയുടെ എടുത്തുചാട്ടം എന്നതിനേക്കാൾ കരിയറിലെ വഴിത്തിരിവായ ഒരു തീരുമാനമായി അത് വിലയിരുത്തപ്പെട്ടു. അഥവാ അവളുടെ വിധി അവൾ തന്നെ മാറ്റിയെഴുതിയെന്ന് പറയുന്നതാവും ശരി. ശേഷം ഷാഹിദ് കപൂറിനും തബുവിനുമൊപ്പം ഹൈദർ, ഗോരി തെരെ പ്യാർ മേ, ABCD 2, അംഗ്ലി എന്നീ സിനിമകളിലൂടെ മികച്ച കളക്ഷൻ റെക്കോർഡുമായി അവർ ആ വർഷം നിരവധി വിജയ ചിത്രങ്ങളുടെ ഭാഗമായി. 2014 സംവിധായകൻ മോഹിത് സൂരിയുമായി തന്നെ ഏക് വില്യൻ എന്ന ത്രില്ലർ മൂവിയിൽ അഭിനയിച്ച അവർ അതിലെ ഗാലിയൻ എന്ന ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാലപിച്ച് പിന്നണി ഗായികയായി അരങ്ങേറി. 2016 ടൈഗർ ഷ്രോഫിനൊപ്പം ബാഗി എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രം. അതിനായി ദക്ഷിണേന്ത്യയിൽ വന്ന് കളരിപ്പയറ്റ നായോധന കലയും അവർ പരിശീലിക്കുകയുണ്ടായി. എല്ലാ സ്റ്റണ്ടുകളും സ്വയം നിർവഹിച്ചവർ കയ്യടി നേടി. ഈ ചിത്രം ലോകമെമ്പാടും 100 കോടിയിലധികം കളക്ഷൻ നേടി വിജയിച്ചു. 2017 അഷിക്കി ടു താരം ആദിത്യ റോയ് കപൂറുമായി വീണ്ടും ഓജാനു എന്ന ചിത്രത്തിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു. ഒക്കെ കൺമണി എന്ന ദുൽഖർ സൽമാനും നിത്യ മേനനും അഭിനയിച്ച് തകർത്ത മണിരത്നം ചിത്രത്തിന്റെ റീമേക്കായിരുന്നു അത്. തുടർന്ന് ചേതൻ ഭഗത്തിന്റെ റൊമാന്റിക് ചിത്രം ഹാഫ് ഗേൾഫ്രണ്ട്. മോഹിത് സൂരി നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടും 90 കോടിയോളം കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റായി. അങ്ങനെ നിരവധി ഹിറ്റുകൾക്ക് ശേഷം ഹസീന പാർക്കർ എന്ന സിനിമയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരി ഹസീന പാർക്കറുടെ വേഷം. പക്ഷേ നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണം അതിന് ലഭിച്ചില്ല. എന്നു മാത്രമല്ല, അതൊരു ശരാശരി ചിത്രമായി മാറുകയും ചെയ്തു. അമോൽ ഗുപ്ത സംവിധാനം ചെയ്ത സൈന നെഹ്വാളിന്റെ ബയോപിക് സൈനയുടെ ഷൂട്ടിംഗ്, അതായിരുന്നു ശ്രദ്ധ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച മാസ്റ്റർ പീസ് ചിത്രം. എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെ ഡെങ്കിപ്പനി ബാധിച്ച അവർ 1 മാസത്തോളം കിടപ്പിലായി. ഡെങ്കിപ്പനി മൂലം ദുർബലയായതിനാൽ സൈനയിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കേണ്ടി വന്നു. പരിണിതി ചോപ്ര ആവേശം ഏറ്റെടുക്കുകയും ചെയ്തു. ഇങ്ങനെ വിജയ ജീവിതയാത്രയ്ക്കിടെ വിവാദങ്ങളിലും അവർ പെട്ടിട്ടുണ്ട്. ഏക് വില്യൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷനിടെ മാധ്യമ ഫോട്ടോഗ്രാഫർമാരോട് മോശമായി ഇടപെട്ടതിനെ തുടർന്ന് അവർ ശ്രദ്ധയുടെ പ്രസ് മീറ്റ് ബോയ്ക്കോട്ട് ചെയ്യുകയുണ്ടായി. മറ്റൊന്ന് 2020 സെപ്റ്റംബറിൽ സുശാന്തിന്റെ മരണത്തിന് ശേഷം സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണ പരിധിയിൽ ശ്രദ്ധാ കപൂറും പെട്ടിരുന്നു. ടാലന്റ് മാനേജറുമായി അവർ നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ജീവിതത്തിലെ വിഷമം നിറഞ്ഞ ആ കറുത്ത അധ്യായത്തിൽ നിന്നും അവർ വേഗം പുറത്തുകടന്നു. ഗോസിപ്പുകളുടെ കാര്യത്തിലും ശ്രദ്ധയുടെ ജീവിതം പിന്നിലായിരുന്നില്ല. തന്റെ ഭാഗ്യനായകൻ ആദിത്യ കപൂർ, നായകൻ ഫർഹാൻ അക്തർ, ഫോട്ടോഗ്രാഫർ റോഹൻ ശ്രീസ്ത എന്നിവരുമായൊക്കെ ചേർത്ത് അവർ ഗോസിപ്പ് ഗോളങ്ങളിലും ഇടം പിടിച്ചു. എന്നാൽ ഇതൊന്നും കരിയറിനെ ബാധിക്കാതെ നല്ല ചിത്രങ്ങളുടെ ഭാഗമായി, നല്ല തെരഞ്ഞെടുപ്പുകളുമായി ശ്രദ്ധയുടെ ജീവിതം മുന്നോട്ട് തന്നെ. ബാല്യം മുതൽ സിനിമ എന്ന ഭ്രാന്തമായ സ്വപ്നത്തിനു പിറകെ പറക്കാൻ തുടങ്ങിയവൾ ഇന്ന് അവരുടെ പേര് 30 വയസ്സിന് താഴെയുള്ള ഏറ്റവും വിജയകരമായ ഏഷ്യക്കാരിൽ ഒരാളായി ഫോബ് മാഗസീൻ വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിൽ വരെ എത്തി നിൽക്കുന്നു അവളുടെ സ്വപ്നം. ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന 3-ാമത്തെ ഇന്ത്യൻ നടി എന്ന ക്രെഡിറ്റും അവർക്ക് സ്വന്തമായി. കഴിവും പ്രായോഗികതയും സൗന്ദര്യവും കൈമുതലാക്കി അവർ സ്വന്തം കരിയർ ഗ്രാഫിൽ വിജയങ്ങൾ തുടർക്കഥയാക്കി. ഏത് ബോളിവുഡ് ആരാധകൻ്റെയും ഇഷ്ടതാരങ്ങളിലൊരാളായി. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.